നമസ്കാരം, ഞാൻ ഷാജി ഇരട്ടച്ചിറ. നമ്മളിന്ന് ഈ എപ്പിസോഡിലൂടെ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ എങ്ങനെ സമ്പാദ്യശീലം വളർത്താം, അതിൻ്റെ ആവശ്യകത എന്താ, ഈ വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് സാമ്പത്തികമായ ഒരു വളർച്ച വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും അത്യാവശ്യം, എല്ലാ കാര്യത്തിലും അതെ. എങ്കിലും കാരണം ഇന്ന് ആവശ്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം വിദ്യാഭ്യാസത്തിന് തന്നെയാണെങ്കിൽ വളരെ ചിലവേറിയ ഒന്നായിട്ട് വിദ്യാഭ്യാസം മാറിയിട്ടുണ്ട്. കാരണം ഒരു തൊഴിൽ പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഒരു കോഴ്സ് പഠിച്ച് പൂർത്തിയാക്കണമെങ്കിൽ നല്ല ഒരു സാമ്പത്തികമായ ഒരു ചിലവ് അതിന് വരുന്നുണ്ട്. പല കോഴ്സിനും ഡിഫറൻ്റ് ആയിട്ടുള്ള സാമ്പത്തിക ചിലവാണ് വരുന്നത്. അപ്പോൾ മാത്രമല്ല, മറ്റ് അനേകം ആവശ്യങ്ങളുണ്ടല്ലോ, വസ്ത്രം, അതുപോലെ തന്നെ ആഹാരം, മറ്റ് വസ്തുക്കൾ, ഇതെല്ലാം, വാഹനം, ഇതെല്ലാം നമുക്കിന്ന് ആവശ്യമാണ്. ഒന്നും ആവശ്യമില്ലായിരിക്കില്ല. അപ്പോൾ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ടുള്ള വരുമാനവും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വരുമാനം ഉണ്ടാകണം, അതുപോലെ തന്നെ സമ്പാദ്യവും ഉണ്ടാകണം. ഇതിനു മുമ്പ് നമ്മൾ പല എപ്പിസോഡുകളിലും പറഞ്ഞു, കടബാധ്യതയെക്കുറിച്ച് പറഞ്ഞു, അതുണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കണം. അപ്പോൾ വരുമാനത്തിനൊപ്പം ചിലവ് കൊണ്ടുപോകണം. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളിൽ ഒരു സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക. കാരണം അവർ ഭാവിയിൽ അവർ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് അവർക്ക് കഴിയണം. അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണ്. അപ്പോൾ ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, പഴയ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ തലമുറ മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ, പഴയ കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെൺകുട്ടികൾക്ക് അങ്ങനെ ജോലിക്ക് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. വളരെ അപൂർവമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവർ പിന്നെ വീടുകളിൽ ഒതുങ്ങിക്കിടുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഒരു കാലഘട്ടം വരെ. പക്ഷേ ഇന്നതല്ല. പെൺകുട്ടികളും ആൺകുട്ടികൾക്കൊപ്പം തന്നെ തൊഴിലിലേക്ക്, അതും മികച്ച വരുമാനം കിട്ടുന്ന ഒരു തൊഴിൽ അന്വേഷിച്ച് അവരിറങ്ങുന്നുണ്ട്. അവരുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാമല്ലോ, ഒന്ന് പഴയ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ രംഗത്തൊരു വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം തൊഴിൽ അധിഷ്ഠിതമായ കോഴ്സുകൾ ഒരുപാട് നമുക്കുണ്ട്. അതുകൊണ്ട് ആ രംഗത്തേക്കെല്ലാം പെൺകുട്ടികളും അതുപോലെ തന്നെ ആൺകുട്ടികളുമെല്ലാം മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം എന്ന് വെച്ചാൽ, നമ്മൾ സമ്പത്തിനെ ഏതാണ്ടൊന്ന് ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു നിലവാരം, ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് കടന്നു വരേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇന്നത്തെ തലമുറ മനസ്സിലാക്കിയിരിക്കുന്നു. പഴയ കാലഘട്ടങ്ങളിൽ ഒരു ഒതുക്കമുള്ള ഒരു ജീവിതം അല്ല, കുറേ ഒരു കുറച്ചുകൂടെ ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാക്കാം. ജീവിതത്തിന് നിറപ്പകിട്ടാർന്ന ഒരു ജീവിതം, അത് സ്വപ്നം കാണുന്നവരാണ് ഇന്നത്തെ തലമുറ. അപ്പോൾ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കുന്നത് ഉയർന്ന ഒരു നിലവാരമുള്ള ഒരു ജീവിതം, ആ ജീവിതം ആഗ്രഹിക്കുന്നവർ, അതനുസരിച്ചുള്ള ഒരു തൊഴിൽ, അതനുസരിച്ചുള്ള ഒരു സമ്പാദ്യം, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കന്മാർ അവർക്ക് ചെറുപ്പത്തിലെ തന്നെ ഈ സമ്പാദ്യവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സാമ്പത്തികപരവുമായും ബന്ധപ്പെട്ട് ഒരു സുരക്ഷിതത്വത്തിൽ ഒരു അവലോകനം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഒരു കാഴ്ചപ്പാട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, തൊഴിലിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വന്നപ്പോൾ, നമ്മൾ കുട്ടികൾക്ക് ചെറിയ ചെറിയ തൊഴിലുകൾ ചെറുപ്പം മുതലേ അവർക്ക് ചെയ്യാനുള്ള ഒരു പരിശീലനം കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആ തൊഴിലിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം, അപ്പോൾ അവർക്കല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്, ചിലപ്പം വിഷ്കൈ നീട്ടമായിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ഓണത്തിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വിശേഷ അവസരങ്ങളിൽ, പിറന്നാളിന് ഒക്കെ അവർക്ക് കിട്ടുന്നതായ ആ സമ്പാദ്യം ബാങ്കിലേക്ക് ഒരു ചെറിയൊരു ഡിപ്പോസിറ്റായിട്ട് നിക്ഷേപിക്കാനുള്ള ഒരു പരിശീലനം അവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്ന് ഈ കിട്ടുന്ന പൈസയൊക്കെ അവിടെ സൂക്ഷിച്ചു വെക്കുക, എന്നിട്ട് അവരുടെ ആവശ്യങ്ങളിൽ അത് എടുക്കുക, ഉപയോഗിക്കുക. അപ്പോൾ ഇത്തരമുള്ള ഒരു സമ്പാദ്യശീലം അവരിൽ വളർന്നു വരണം. അപ്പം പൈസയുടെ ആ വിനിയോഗം അതെങ്ങനെയാണ്, പണത്തിൻ്റെ ആവശ്യകത അനുസരിച്ചുള്ള വിനിയോഗം, ഇതൊക്കെ അവർക്കൊന്ന് ചെറുപ്പത്തിലെ തന്നെ പരിശീലനം കൊടുക്കുന്ന, പഠിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം പഴയകാലത്തെ അപേക്ഷിച്ച് ഈ കാലഘട്ടം വളരെ മുന്നോട്ട്, പുരോഗമനപരമായ കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ അതനുസരിച്ച് നമ്മൾ നീങ്ങിയേ പറ്റൂ.
ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടം കഴിയണം. ദാരിദ്ര്യത്തിന് കഴിയുന്നത് എന്നുള്ളതല്ല, നമുക്കറിയാമല്ലോ ഗവൺമെൻറ് ഒക്കെ ഒരുപാട് പദ്ധതികൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കാരണം കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഒക്കെ ഒരു നിരവധിയായ പദ്ധതികൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഒരുക്കി വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ പുതിയ പുതിയ വലിയ പദ്ധതികൾ അവർ തന്നെ കൊണ്ടുവരുന്നു. കാരണം ലോകത്തിൻ്റെ പുരോഗതിക്കൊപ്പം മുന്നോട്ട് പോകാൻ, കാരണം പുറകോട്ട് പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. ആ പുരോഗതിക്കൊപ്പം നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളതനുസരിച്ചുള്ള നമ്മൾക്ക് നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ചിന്താഗതികളെല്ലാം മാറിയേ പറ്റും. ദാരിദ്ര്യം അവസാനിപ്പിക്കുക, ദാരിദ്ര്യം ഇല്ലാതാക്കുക, അപ്പം ഒരു സാമ്പത്തികമായൊരു സുസ്ഥിരതയിലേക്ക് കടന്നു വരണം. അപ്പോൾ അതിന് പറ്റിയ തൊഴിലുകൾ വേണം. അപ്പോൾ ആ തൊഴിലിലേക്ക് കടന്നു വരാൻ നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ മക്കളെ പ്രാപ്തരാക്കണം. അപ്പോൾ ആ ചെറുപ്പം മുതൽ തന്നെ തൊഴിലിനോടുള്ള ആഭ്യം. ഇപ്പോൾ മാതാപിതാക്കന്മാർ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത ഇതാണല്ലോ, മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ച് പണിത് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതവരുടെ ജീവിതാവസാനം വരെ തുടർന്നു വരിക. ഇപ്പം കൃഷിക്കാരാണെങ്കിൽ കൃഷി ചെയ്യുന്നു, മക്കൾക്ക് വേണ്ടി ഇങ്ങനെ സമ്പാദിക്കുക. അപ്പം ഇങ്ങനെ സമ്പാദിച്ച് അവസാനം പ്രായമായി കഴിയുമ്പോഴത്തേക്കും കാർന്നോന്മാർക്ക് രോഗികളായി മാറുന്നു, അവസാനം അവരെ നോക്കാൻ ആളില്ലാത്ത ഒരു സ്ഥിതി വരുന്നു. ഇന്ന് കുടുംബത്തിൽ ഏതാണ്ട് മിക്ക കുടുംബങ്ങളിലും കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ ഈ പ്രായമായ കാർന്നോന്മാരെ നോക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരിക. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും അവരൊരു വീക്കാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ ഒരു വീക്കായി അവരെ നോക്കാനും അന്വേഷിക്കാനും ആളില്ലാത്തൊരു സ്ഥിതി വിശേഷം ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ നമുക്കുണ്ടാകും. കാരണം മാതാപിതാക്കന്മാർക്ക് ഒരു സമ്പാദ്യം വളരും. കുട്ടികളെ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ, ഇപ്പോൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മെയിനായ കാര്യം അതാണ്. നമ്മൾ മക്കൾക്ക് വേണ്ടി പണിത് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഒരു തൊഴിലാകുന്ന സമയം വരെ മക്കൾക്ക് വേണ്ടി മുടക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ മക്കളുണ്ടാക്കട്ടെ, അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന, കാരണം അവരുടേതായ ഒരു ലോകത്തിലേക്ക് അവർ വരിക, അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു തൊഴിലായി. അത് കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ ജീവിതത്തിൽ അവർ പൈസ ഉണ്ടാക്കി അവരുടെ ആവശ്യങ്ങൾക്ക് അവർ ചിലവഴിക്കുക. ഇപ്പം മാതാപിതാക്കന്മാരെപ്പോഴും ഒരു സമ്പാദ്യം മാതാപിതാക്കന്മാർ വയ്ക്കുക. മക്കളെ പഠിപ്പിച്ച് ഒരു ഉദ്യോഗത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സാമ്പത്തികമായ ദൗത്യം അവർ തീരണം. പിന്നീട് എന്താണ്, പിന്നീട് ബാക്കി വരുന്ന സമ്പാദ്യം അത് ഒരു മാതാപിതാക്കന്മാരുടെ ഒരു സമ്പാദ്യമാക്കി മാറ്റി വെച്ച് അവരുടെ വാർദ്ധക്യകാലത്ത് മക്കളെ ആരെ ആശ്രയിക്കാതെ തന്നെ അവർക്ക് ജീവിക്കാൻ കഴിയണം. ഇതെല്ലാവരെയും കുറിച്ചോ എല്ലാ പോലും സംഭവിക്കണം അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. അപ്പം അല്ലെങ്കിൽ പിന്നെ മക്കൾ നോക്കുകയില്ലായെന്നോ അല്ലെങ്കിൽ പിന്നെ മക്കളുടെ ആശ്രയം ഇല്ലാതെ സ്വന്തമായിട്ട് ജീവിക്കണം, അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി പറയുന്നതല്ല. ഇപ്പം മക്കൾ സമ്പാദിക്കുക, അവർക്കൊരു തൊഴിലുണ്ടാകുക, അവർ സമ്പാദിക്കുക, അതുപോലെ തന്നെ ഒരു സമ്പാദ്യം മാതാപിതാക്കന്മാർക്ക് മാറ്റിവെക്കണം. ഒരു നമുക്ക് സ്വയം സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് മക്കൾക്ക് ശേഷി ഉണ്ടാകണം, ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കന്മാരുടെ ദൗത്യം. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു ജോലിയൊക്കെ ആയി, ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞു, ഉടനെ മക്കൾക്ക് പിന്നെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ജോലിയായി, അവരുടെ വിവാഹം അവർ ആയി കഴിയുമ്പോഴത്തേക്കും അവർ സ്വന്തമായിട്ടൊരു കുടുംബമായി മാറുകയാണ്. അതാണ് നമ്മളുടെ ഒരു രീതി, നമ്മുടെ സമൂഹത്തിൻ്റെ സാമൂഹ്യപരമായ ഒരു രീതി എന്ന് പറയുന്നത് അതാണ്. സ്വന്തം കാലിൽ നിൽക്കാറായി കഴിഞ്ഞ് കുടുംബമായി, കുഞ്ഞുകുട്ടി പരാധീനങ്ങളായി, അങ്ങനെ അവരത് ഒരു കുടുംബമായി മാറുന്നു, മുന്നോട്ട് പോകുന്നു. അപ്പോൾ പിന്നെ അവരവരുടെ പിന്നീട് മാതാപിതാക്കന്മാരെ ആശ്രയിക്കേണ്ട കാര്യം എന്താ? പിന്നീട് മാതാപിതാക്കന്മാരെ ആശ്രയിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാവണം. അപ്പം മാതാപിതാക്കന്മാരിൽ നിന്ന് ഇടം മാതാപിതാക്കന്മാരുടെ അധ്വാനം അവരവരെ അവർക്ക് വേണ്ടി അവരുടെ നിക്ഷേപം ഉണ്ടാക്കി വെക്കുന്നു, അവരുടെ വാർദ്ധക്യകാലത്ത് അവരത് വിനിയോഗിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം അവരുടെ ഭരണശേഷം, കാലശേഷം മക്കൾക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കാം, എഴുതി വെക്കാം. അപ്പോൾ അറിയാം, അപ്പം ഇവിടെ മാതാപിതാക്കന്മാരെ നോക്കാനാളില്ല, അവരുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന മാതാപിതാക്കന്മാരൊക്കെ മക്കളും നോക്കാനില്ല, ആരും നോക്കാനില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ മക്കളെ നമ്മൾ ആശ്രയിക്കണം, അല്ലെങ്കിൽ മക്കൾ നമ്മുടെ മക്കളാണ്, അവരെ ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. അവരുടെ ഒരു സ്നേഹവും വാത്സല്യവും വാർദ്ധക്യത്തിൽ മാതാപിതാക്കന്മാർക്ക് ആവശ്യമാണ്. ഇത് കണ്ട് തന്നെ മക്കളും അത് കണ്ട് അവരുടെ ആ മാതാപിതാക്കന്മാരോടുള്ള സ്നേഹം, ജീവിതാവസാന്മാരെ കാത്തു സൂക്ഷിക്കണം, അവരെ നോക്കണം, ഇതൊക്കെ ശരിയായ കാര്യം, അങ്ങനെ തന്നെ അനുവർത്തിച്ച് പോവുകയും വേണം. പക്ഷേ
ഇവിടെ നമ്മളുടെ ഇപ്പം മുഖ്യമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, നമ്മളുടെ സമ്പാദ്യം, അതായത് ചെറുപ്പം മുതലേ നമ്മുടെ ഈ സമ്പാദ്യം, ആ സമ്പാദിക്കാനുള്ള ഒരു മനോഭാവം, ആ സമ്പാദ്യം നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് മാറണം. എപ്പോഴും നമ്മളുടെ ആവശ്യങ്ങൾ മാതാപിതാക്കന്മാരെ തന്നെ ആശ്രയിക്കുന്ന ഒരു രീതിയിലേക്ക് രീതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പം വിദ്യാഭ്യാസ കാലത്ത് വിദ്യാഭ്യാസത്തിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ഫണ്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിനിയോഗിക്കാം. മാതാപിതാക്കന്മാരെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് അതെടുത്ത് വിനിയോഗിക്കാവുന്നതാണ്. മൊബൈൽ മേടിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ, റീചാർജിനോ, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഡ്രസ്സിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ നമുക്കത് വിനിയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ തന്നെ ഒരു സമ്പാദ്യശീലത്തിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് കഴിയണം. സമ്പാദിക്കുക, പൈസയുടെ മൂല്യം അറിഞ്ഞ് അവർ വളരട്ടെ. അപ്പം ധാരാളിത്തം ഇല്ലാതെ അത് വിനിയോഗിക്കാനായിട്ട് അവർക്ക് പരിശീലനം കൊടുക്കുക, അവർക്ക് അതിന് കഴിയട്ടെ. അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ്ങാണ് അവർക്ക് കൊടുക്കേണ്ടത്. പിന്നീട് മറ്റൊന്ന്, മാതാപിതാക്കന്മാരുടെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രായമായി കഴിയുമ്പോൾ അവരുടെ സമ്പാദ്യം അവരുടെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കണം. കാരണം രോഗാവസ്ഥയിൽ പെടുന്ന മാതാപിതാക്കന്മാർക്ക് എപ്പോഴും മക്കളുടെ നേരെ കൈ തിട്ടിക്കൊണ്ട് ചെല്ലാനൊരവസ്ഥ വരാതെ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അപ്പോൾ അത് അന്ന് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ മക്കളുടെ കയ്യിൽ ഉണ്ടായെന്ന് വരികയില്ല, അല്ലെങ്കിൽ മക്കൾ നമ്മുടെ അടുത്തുണ്ടായിരിക്കില്ല, അവർ ദൂരെയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി സ്ഥലത്തായിരിക്കാം. അപ്പോൾ ആ സമയത്തൊക്കെ മാതാപിതാക്കന്മാരുടെ ഒരു സമ്പാദ്യം, ആ സമ്പാദ്യം ഉണ്ടെങ്കിൽ, അവർക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവർക്ക് മക്കളെ ആശ്രയിക്കാതെ, മക്കളുടെ സഹായം തേടാതെ തന്നെ സ്വന്തം കാര്യം നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് മക്കളെ വളർത്തി അവർക്കൊരു തൊഴിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പണം മാതാപിതാക്കന്മാർക്ക് ഒരു നിക്ഷേപമായിട്ട് അവർ സമ്പാദിച്ചു വെക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ മക്കൾക്കും സമ്പാദ്യമാവും, മാതാപിതാക്കന്മാർക്കും സമ്പാദ്യമാവും. ഈ അവസാന കാലഘട്ടങ്ങളിൽ ഈ കറഞ്ഞ ഈ കരച്ചിലും പിഴിച്ചിലും എൻ്റെ ഒന്നും, അല്ലെങ്കിൽ എന്നെ നോക്കാനാളില്ല, അയ്യോ മുത്തെന്ന് പറയേണ്ട ഒരു സാഹചര്യം വരില്ല. അതിനുവേണ്ടിയിട്ടൊരു പരിശ്രമമാണ് നമുക്ക് കുടുംബത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് മക്കളെ അധ്വാനത്തിൻ്റെ വില അറിഞ്ഞ് ചെറുപ്പം മുതലേ അവർക്ക് അതിനുള്ള പരിശീലനം കൊടുക്കുക. അതുപോലെ തന്നെ സമ്പാദിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുക. കാരണം അവർക്ക് അവരുടെ മുന്നോട്ടുള്ള ആ ജീവിതത്തിൽ പണത്തിൻ്റെ മൂല്യം അവരറിഞ്ഞ് വളരട്ടെ. അതുപോലെ തന്നെ അവരുടെ സമ്പാദ്യം അവരുടെ കാര്യങ്ങൾക്ക് തന്നെ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കട്ടെ. അപ്പോൾ അതിനായിട്ടുള്ളൊരു പരിശീലനമൊക്കെ നമുക്ക് കൊടുക്കാം, അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. നന്ദി.